ഗുഡ് മോർണിംഗ് ടു ഓൾ. നെക്സ്റ്റ് ഗിയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം എങ്ങനെയാണ്? ടു ഇൻവലോഡ് ഗിയർ മിഷ് വിത്ത് 20° പ്രഷർ ആംഗിൾ, ഗിയർ റേഷ്യോ 3 ആൻഡ് നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ 24, ടീത്ത് ഹാവ് 6 mm മൊഡ്യൂൾ, പിച്ച് ലൈൻ വെലോസിറ്റി 1.5 m/s, അഡൻഡം ഈക്വൽ ടു 1 മൊഡ്യൂൾ. ഫസ്റ്റ് ആംഗിൾ ഓഫ് ആക്ഷൻ ഓഫ് പിനിയൻ ആണ് കാണേണ്ടത്. അതായത് ആംഗിൾ ടേൺ ബൈ ദ പിനിയൻ വെൻ വൺ പെയർ ഓഫ് ടീത്ത് ഇൻ മിഷ്, മാക്സിമം സ്ലൈഡിംഗ് വെലോസിറ്റി. ഇവിടെ 5 തന്നിട്ടുണ്ട്, പ്രഷർ ആംഗിൾ തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, മൊഡ്യൂൾ തന്നിട്ടുണ്ട്. ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് T2/T1 ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് T2 കിട്ടും, 3×T1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് T2 കിട്ടി, T1 കിട്ടി. ഇനി അഡൻഡം ഈക്വൽ ടു 1 മൊഡ്യൂൾ ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ആംഗിൾ ഓഫ് ആക്ഷൻ കാണണം. ആംഗിൾ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഡിവൈഡഡ് ബൈ RP1 ആണ്. അതായത് LAC/RP1 ആണ് ആംഗിൾ ഓഫ് ആക്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം LAC കാണണമല്ലോ. LAC എന്താണ്? LPC/cos φ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം LPC കാണണം. അപ്പോൾ LPC കാണണമെങ്കിൽ നമുക്ക് RP1 എന്താണെന്ന് അറിയണം. RP1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1/2 ആണ്. അപ്പോൾ നമുക്കത് കിട്ടി. എം അറിയാം, T1 അറിയാം. M=1 അഡൻഡം M=6 മൊഡ്യൂൾ തന്നിട്ടുണ്ട്, 6 mm തന്നിട്ടുണ്ട്. RP2 MT2/2 മൊഡ്യൂൾ അറിയാം, T2 അറിയാം. അപ്പോൾ നമുക്ക് RP2 കിട്ടി. RA1 = RP1+A, ദെൻ RP2 = RP2+A. അഡൻഡം = 1 × മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 1×6, 6 mm ആണ് അഡൻഡം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ RA1 RA2 കിട്ടും, 78 ഉം 222 ഉം. ഇനി നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇത് ബൈ ഹാർട്ട് പഠിക്കണം. RA2²-RP2²cos²φ ഓൾ റേസ്റ്റ് 1/2 + RA1²-RP1²cos²φ ഓൾ റേസ്റ്റ് 1/2 - RP1+RP2 - RP1+RP2 cos φ. ഇതിലെല്ലാ വാല്യൂസുമായി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് 30.22 mm LPC കിട്ടും. ഈ LPC കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ LAC എന്താണ്? LPC/cos φ ആണ്. ഫൈ അറിയാം, 20°. അപ്പോൾ നമുക്ക് LAC കിട്ടും. ഇനി ആംഗിൾ ഓഫ് ആക്ഷൻ എന്താണ്? LAC/RP1 ആണ്. LAC 32.16, RP1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, MT1/2. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആംഗിൾ ഓഫ് ആക്ഷൻ 0.4467 റേഡിയൻസ് കിട്ടും. അപ്പോൾ ഇതോ സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ്, മാക്സിമം സ്ലൈഡിംഗ് വെലോസിറ്റി. മാക്സിമം സ്ലൈഡിംഗ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ω1+ω2 × മാക്സിമം പാത്താണ്. നമുക്ക് രണ്ട് പാത്ത് ഉണ്ട്, പാത്ത് ഓഫ് അപ്രോച്ചും പാത്ത് ഓഫ് റേസസും. അപ്പോൾ നിങ്ങൾ ഈ LPC ഇക്വേഷൻ നോക്കുക. ഇതിൻ്റെ R2 ടേമുകളെല്ലാം ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ അത് പാത്ത് ഓഫ് അപ്രോച്ചായി. RA2²-RP2²cos²φ - RP2sin φ, ഇതാണ് പാത്ത് ഓഫ് അപ്രോച്ചിൻ്റെ ഇക്വേഷൻ. ഇതിലെല്ലാ വാല്യൂസ് അറിയാം, അത് കണ്ടുപിടിക്കുക. പാത്ത് ഓഫ് റേസസ് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ RA1 ടേമുകളെല്ലാം, A1 ടേമുകളെല്ലാം ഒരുമിച്ച് എഴുതുക. RA1²-RP1²cos²φ ഓൾ റേസ്റ്റ് 1/2 - RP1sin φ, എല്ലാം അറിയാം, അതും കണ്ടുപിടിക്കുക. ഇതിൽ ഏതാണ് മാക്സിമം, അതായിരിക്കും മാക്സിമം പാത്ത്. ഇവിടെ 16.04 അല്ലേ മാക്സിമം, അപ്പോൾ അതായിരിക്കും മാക്സിമം പാത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി ω1 ω2 നമുക്കറിയില്ല. ω1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ലൈൻ വെലോസിറ്റി ബൈ RP1 ആണ്. അപ്പോൾ ഇവിടെ പിച്ച് ലൈൻ വെലോസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 1.5. അപ്പോൾ 1500 ÷ 72 mm/s mm/s മാറ്റി. ഇവിടെ അതുപോലെ തന്നെ 1500 ÷ 216 RP2 × 16.04 മാക്സിമം പാത്ത് ചെയ്യുമ്പോൾ നമുക്ക് പിച്ച് ലൈൻ വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്, നോക്കുക.